റഷീദ്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 95% കൃത്യത അവകാശപ്പെടുന്ന ഫൈസർ വാക്സിൻ ഇന്ത്യയിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ വിതരണവും വിപണനവും വലിയ വെല്ലുവിളിയാണ്. ഏതാണ്ട് -73°C ഇത് സൂക്ഷിക്കണമെന്നുള്ളത്. എന്താണ് ഇനി ഇക്കാര്യത്തിൽ ഡ്രഗ് കൺട്രോളറുടെ അനുമതി മാത്രമാണോ ബാക്കിയുള്ളത്? ഇന്ത്യയുടെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? പി ജി, ലോകത്ത് പരീക്ഷണം പൂർത്തിയാക്കിയ രണ്ട് വാക്സിനുകളിൽ ഏറ്റവും ഫലപ്രദമായ ഒന്നാണ് ഫൈസർ. 95% അതിൻ്റെ വിജയസാധ്യത ഇതുവരെയുള്ള പരീക്ഷണങ്ങളിൽ. ബ്രിട്ടൻ അനുമതി നൽകി, ബഹ്റൈൻ ഇന്നലെ അനുമതി നൽകി. ബ്രിട്ടനിൽ ഈ ആഴ്ച ആളുകൾ അത് ഉപയോഗിച്ചു തുടങ്ങുന്നു. ഡിസംബർ 9 അമേരിക്ക യോഗം ചേർന്നുകൊണ്ട് ഫൈസറിന് അനുമതി നൽകും. ഈ രീതിയിലിരിക്കുകയാണ് ഫൈസർ കമ്പനി ഇന്ത്യയുടെ ഡ്രഗ്സ് കൺട്രോളർക്ക് ഇന്നലെ അപേക്ഷ സമർപ്പിച്ചത്. ഈ വാക്സിൻ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്നാണ് ഫൈസറിൻ്റെ. ഒറ്റ നോട്ടത്തിൽ നമുക്കിത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണെങ്കിൽ എന്ന് തോന്നാമെങ്കിലും ചില പ്രതിസന്ധികൾ ഇതിന് മുന്നിലുണ്ട്. അത് ഞാൻ പറയാം. ഒന്ന്, ഫൈസർ വാക്സിൻ ഇന്ത്യയിൽ പരീക്ഷണം നടത്തിയിട്ടില്ല. ഇന്ത്യയിൽ ഇതുവരെ പരീക്ഷണം നടന്ന വാക്സിനല്ല, പ്രധാനമായും ഓക്സ്ഫോർഡ് വാക്സിനിലായിരുന്നു നാം ശ്രദ്ധയൂന്നിയത്. അതിൻ്റെ പരീക്ഷണമാണ് പൂനെ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്രീകരിച്ച് നടന്നത്. അപ്പോൾ ഇന്ത്യയിൽ പരീക്ഷണം നടക്കാത്തൊരു വാക്സിൻ നമ്മുടെ രാജ്യത്ത് അനുവദിക്കണമെങ്കിൽ ഇപ്പോഴുള്ള ഡ്രഗ്സ് കൺട്രോൾ നിയമങ്ങളിൽ ആ കമ്പനിക്ക് മാത്രമായി ഇളവ് നൽകണം. ആ ഇളവ് ഞങ്ങൾക്ക് നൽകണം. ഇനി ഇന്ത്യയിൽ പരീക്ഷണത്തിന് നിൽക്കാതെ അന്താരാഷ്ട്ര പരീക്ഷണങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇളവ് നൽകി ഈ വാക്സിൻ ഇവിടെ പ്രയോഗിക്കാൻ അനുമതി നൽകണമെന്നാണ് ഫൈസർ കമ്പനി അപേക്ഷിച്ചിരിക്കുന്നത്. ഡ്രഗ്സ് കൺട്രോളർ ഓഫ് ഇന്ത്യയാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അദ്ദേഹത്തിന് കീഴിൽ വാക്സിനുകൾക്ക് മാത്രമായൊരു വിദഗ്ധ സമിതിയുണ്ട്. ആ സമിതി യോഗം ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് ഈ പ്രത്യേക നിയമത്തിൽ ഫൈസറിന് ഇളവ് നൽകണമെന്ന് തീരുമാനിക്കും. ഇനി ഇളവ് ലഭിച്ച ഫൈസർ വാക്സിൻ അനുമതി കിട്ടിയാലും മറ്റൊരു വലിയ പ്രതിസന്ധിയുണ്ട്. ഇതുവരെ വന്ന വാക്സിനുകളിൽ -70°C സൂക്ഷിക്കേണ്ട വാക്സിനാണ് ഫൈസറിൻ്റേത്. -70°C ഒരു വാക്സിൻ സൂക്ഷിച്ചുകൊണ്ട് ഇന്ത്യ പോലൊരു രാജ്യത്ത് വ്യാപകമായി അത് വിതരണം ചെയ്യണമെങ്കിൽ നമുക്കറിയാം, ഇന്ന് സാധാരണഗതിയിൽ നമ്മുടെ വീടുകളിലൊന്നും ഉപയോഗിക്കുന്ന ഒരു ഫ്രീസറിലും -70° എന്ന താപനില സാധ്യമാകില്ല. അപ്പോൾ അതിന് വലിയ ചിലവുള്ള വലിയ വിതരണ ശൃംഖല ആവശ്യമായി വരും. ഇതാണ് രണ്ടാമത്തെ പ്രതിസന്ധി. മറ്റൊന്ന് വിലയാണ്. മറ്റ് ഓക്സ്ഫോർഡ് അടക്കമുള്ള വാക്സിനുകൾ നമുക്ക് 500 രൂപയ്ക്ക്, പരമാവധി 500 രൂപ വിലയ്ക്ക് ഇത് ജനങ്ങൾക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ ഈ ഇറക്കുമതി ചെയ്ത് വിതരണം ചെയ്യുന്ന ഫൈസർ വാക്സിന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 4000 രൂപയെങ്കിലും 2 ഡോസുകൾക്ക് വില വരും. ഇത്ര വലിയ വില താങ്ങിക്കൊണ്ട് ഈ വാക്സിൻ ഇന്ത്യയിൽ എത്ര ആളുകൾക്ക് സാധ്യമാകും? ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിഗണിച്ചിട്ട് മാത്രമേ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ. എന്തായാലും ഫൈസർ ഇപ്പോൾ ഒരു കാര്യം പറയുന്നു, ഇന്ത്യ ഗവൺമെൻറ്റുമായി ഞങ്ങൾ ഇക്കാര്യത്തിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സാധ്യമായ എല്ലാ രാജ്യങ്ങളിലും ഈ വാക്സിൻ ഇനി പരീക്ഷണങ്ങളില്ലാതെ ഇറക്കുമതി ചെയ്ത് അത് പ്രയോഗിച്ച് തുടങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ഈ ആഴ്ച തന്നെ ഉണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഒരു കാര്യം പറഞ്ഞിരുന്നു, 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ രാജ്യത്ത് വാക്സിൻ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്, അത് എന്ത് വില കൊടുത്തും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ട് അനുമതി കൊടുക്കാമെന്നൊരു തീരുമാനത്തിലേക്കും കേന്ദ്ര സർക്കാർ പോയേക്കാം. അതെന്തായാലും ഡ്രഗ്സ് കൺട്രോളർക്ക് കീഴിലുള്ള വാക്സിൻ സമിതി യോഗം ചേർന്നാൽ മാത്രമേ ഇക്കാര്യത്തിലുള്ള തീരുമാനം വ്യക്തമാകൂ. PG.